ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരും ലോക്ക്ഡൗൺ സമയത്തൊക്കെ എന്താ പരിപാടി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ല വൃത്തിയായിട്ട് മന്തിയും എന്താ പറയുക, ഓരോ ബർഗറും പിസയും എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പാരയായിട്ട് ഈ കൊറോണ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനും ഭയങ്കരമായിട്ടുള്ളൊരു ഭക്ഷണപ്രിയയാണ്, പക്ഷേ ഇതൊന്നും ഇനിയിപ്പം നടക്കില്ല. അപ്പം നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് മാങ്ങയാണ് കേട്ടോ, നല്ല പച്ചമാങ്ങ. പച്ചമാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ നല്ലതായിരിക്കില്ലേ. ഇതേപോലെ ചെമ്മീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. നല്ല ചുട്ടരച്ച, നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചുട്ടരച്ച തേങ്ങയും മുളകും ഉണക്കമുളകും എല്ലാം കൂടെ വെച്ചിട്ട് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു മന്തിക്കും ഒരു ബർഗറിനും ഒരു പിസയ്ക്കും ഉണ്ടാവില്ല. ഇതേപോലെ നമ്മൾ ചെമ്മീൻ എടുക്കുക, ഉണക്ക ചെമ്മീൻ എടുക്കുക. എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ചമ്മന്തി ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ പറയുന്നത്. ഉണക്ക ചെമ്മീൻ എടുക്കാം. ഉണക്ക ചെമ്മീനാണ് ഇതിന് വേണ്ടത്. പിന്നെ മാങ്ങ വേണം. പിന്നെ വേണ്ടത് തേങ്ങയും ഉണക്കമുളകും അതേപോലെ ഉള്ളിയുമാണ്. ഉപ്പും വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് ഉപയോഗിക്കണം. നാട്ടിലുള്ളവരാണെങ്കിൽ ഈ തേങ്ങയും തേങ്ങ മാത്രം നന്നായിട്ട് വറുത്തെടുക്കാം. ഈ ഉള്ളിയും ചെറിയുള്ളിയാണ് ഉപയോഗിക്കുക നമ്മളിതിൽ. ചെറിയുള്ളിയും അതേപോലെ തന്നെ ഉണക്കമുളകും നമുക്ക് അടുപ്പിലിട്ടിട്ട് നല്ല കനലിലിട്ടിട്ട് ചുട്ടെടുക്കാം. ചെമ്മീൻ ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായി വറുത്തെടുക്കുക. വറുത്ത് നല്ല ക്രിസ്പി ആയി വരുന്ന സമയത്ത് ഇതേപോലെ ഒരു ചിരട്ട വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുള്ളുണ്ടാവില്ലോ, ഈ ചുണ്ടിൻ്റെ ഭാഗത്തുള്ള ആ മുള്ളും അതേപോലെ വാലെല്ലാം അടർന്ന് വന്ന് നല്ല ക്ലീൻ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ജസ്റ്റ് ഇതിലെ പൊടിയൊക്കെ മാറ്റിയെടുത്താൽ മതി. ഇതേപോലെ അതായത് ഇപ്പോൾ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. തേങ്ങ വറുത്തിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടെ ചുവപ്പായിട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഉപ്പും കൂട്ടി അരച്ചെടുത്താൽ മതി. എൻ്റെ ദൈവമേ, എന്ത് ടേസ്റ്റാണെന്നറിയോ, സൂപ്പർ ടേസ്റ്റായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇതാ, ഇതാണ് ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി കിഡു ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, നല്ല കേരള തനിമയുള്ള, നമ്മൾ പഴയ കാലമൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു പഴയ കാലത്തെ ടേസ്റ്റൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇനിയിപ്പം ലോക്ക്ഡൗൺ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ. ഇത് നല്ല പാൽക്കഞ്ഞിയാണ് കണ്ടോ. ഇത് തേങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച നല്ല അടിപൊളി കഞ്ഞിയാണ്. നല്ല ചൂടോടുകൂടി കഴിക്കണം, സൂപ്പറാണ്. നല്ല ഇങ്ങനെയുള്ള ചൂടുകാലത്തൊക്കെ കൂടുതലും നമ്മൾ ഇങ്ങനെ വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ കഞ്ഞി ഉപയോഗിക്കുന്ന നല്ലതാണ് കേട്ടോ. ഇതാ ചെറുപയറാണ്. ചെറുപയർ ഇങ്ങനെ ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ച് എടുത്തതിന് ശേഷം ഇങ്ങനെ ഉണക്കമുളകും കറിവേപ്പിലേക്ക് ഇട്ട് വറവിട്ടെടുത്തതാണ്. ഇപ്പോൾ എല്ലാം റെഡിയായി. കഞ്ഞിയുണ്ട്, അതേപോലെ ചെറുപയറുണ്ട്, മുട്ട വറുത്തത് ഓംലെറ്റ്, അതേപോലെ ചമ്മന്തി, നല്ല ചുട്ടരച്ച ചമ്മന്തി. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ചുട്ടരച്ച ചമ്മന്തി, പപ്പടം. ഇതെല്ലാം കൂടെ ഒന്ന് കഴിക്കുന്നതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, എന്താ ടേസ്റ്റ് അല്ലേ. ഈ സാധനങ്ങൾ, ഇത്ര സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന, ഇതിപ്പോൾ കാണുമ്പോൾ ഐറ്റം കുറേയായിട്ട് തോന്നും. പക്ഷേ ഇത് നമുക്ക് സാധാരണ കഴിക്കുന്ന വലിയ ഹെവി ഫുഡൊന്നുമല്ല. ഇതിൻ്റെ കൂടെ നല്ല മാങ്ങ അച്ചാറോ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മേ. പിന്നെ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ചക്ക. ഇപ്പം മിക്ക സ്ഥലത്തും ചക്ക ഉണ്ടാവും, ചക്കേൻ്റെ സീസണാണല്ലോ. ചക്ക അതാ ഇങ്ങനെ കേട്ടോ അടർത്തിയെടുക്കുക. നമ്മളിവിടെ ഇങ്ങനെ ചെയ്യും, പിന്നെ തൊലിയോട് കൂടിയിട്ട് ഇതേപോലെ തന്നെ അടർത്തിയെടുക്കും. ഇത് തൊലി കളയുകയാണെങ്കിൽ ഇതേപോലെ എളുപ്പത്തിന് ഇങ്ങോട്ട് കൊട്ടിയേ കിട്ടും. ഞാനാണ് കഠിന ശ്രമത്തിലാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്കിത് ഉപ്പേരി വെക്കാം. ഉപ്പേരി പറഞ്ഞാൽ വറുത്തെടുക്കുന്നതിനല്ല, ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ അതായത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും. അതിനുശേഷം കടുക്, കറിവേപ്പില, ഉണക്കമുളകൊക്കെ ഇട്ട് ആക്കുന്നതാണ്. ഇത് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി കപ്പ ഉള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. കപ്പയും ബീഫും ഉണ്ടെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഇതിൻ്റെ ലിങ്ക് താഴെ ഇടാം. ഇത് ചേമ്പിൻ്റെ കിഴങ്ങല്ല, ചേമ്പിൻ്റെ കണ്ടയാണ്. കണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ കടഭാഗം ഇല്ലേ, മണ്ണിനടിയിലുള്ള ഭാഗവും അതേപോലെ തന്നെ അതിൻ്റെ തണ്ടുമാണ്. ഇത് അതേപോലെ നല്ല ഒരു നാടൻ വിഭവം ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. ഒരു പുഴുക്ക് ഉണ്ടാക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ പച്ചമുളക്, തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് കുറച്ചൊരു നുള്ളു മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് ആദ്യം നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി.
ഈ ചേമ്പാണെങ്കിൽ വെള്ളം ഊറ്റി കളയേണ്ട ആവശ്യമില്ല. ഇത് വലിയ ചേമ്പല്ലേ, ആ ചേമ്പാണ്. അതായത് ഇപ്പം വൃത്തിയാക്കി വെച്ചിരിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് കാച്ചിലും ട്രൈ ചെയ്യാം. കാച്ചിൽ ഇവിടേക്ക് കോഴിക്കോട് ഭാഗത്തൊക്കെ കണ്ടിക്കിഴങ്ങ് എന്ന് പറയും, നീണ്ടി കണ്ടിക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അത് ആക്കാം. നല്ല മാങ്ങ കിട്ടിയാൽ അതേപോലെ മാങ്ങ ഇട്ട മത്തിക്കറി ഉണ്ടാക്കാം. മത്തി കിട്ടുകയാണെങ്കിൽ മത്തിക്കറി ഉണ്ടാക്കാം. അതുപോലെ കപ്പ, കഞ്ഞി, എൻ്റെ അമ്മോ, മത്തി വേണമെങ്കിൽ വറുക്കാം. ഇതൊക്കെ നാടൻ വിഭവങ്ങളാട്ടോ. ശരിക്കും എന്താണെന്നറിയോ, ഈ ഒരു പഴയ കാലമൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരുത് കഴിക്കുമ്പോഴേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാട്ടോ. ഇനിയിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്തല്ലെങ്കിലും കൂടെ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനിയിപ്പം മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് നാടൻ പഴം ഇരിക്കട്ടെ അല്ലേ.